കാസർഗോഡ് ജില്ലയിലേക്ക് അതിർത്തി കടന്ന് ലഹരി മരുന്നുകൾ ഒഴുകുന്നു ഒരു മാസത്തിനിടെ മാത്രം ഈ നൂറ്റി ഇരുപത്തി ഒന്ന് ലഹരിക്കടത്ത് കേസുകളാണ് കാസർഗോഡ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് കടത്ത് സംഘങ്ങളിൽപ്പെട്ട എഴുപതിലധികം പേർ ഇപ്പോൾ നിരീക്ഷണത്തിലാണെന്ന് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു കർണാടക ഗോവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അതിർത്തി കടന്ന് കാസർഗോഡേക്ക് ലഹരിക്കടത്ത് വ്യാപകമാകുന്നുവെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ഈ വർഷം ഇതുവരെ എഴുന്നൂറ്റി പത്തൊൻപത് കേസുകളിലായി എണ്ണൂറ്റി അൻപത് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എഴുന്നൂറ്റി ഒന്ന് ഗ്രാം എം ഡി എം എയും നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോ കഞ്ചാവും നൂറ്റി അൻപത്തിരണ്ട് ഗ്രാം ഹാഷിഷോയിലും പോലീസ് പിടികൂടി കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം നൂറ്റി ഇരുപത്തിയൊന്ന് ലഹരിക്കടത്ത് കേസുകളാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് ഇതിൽ എഴുപത്തിയഞ്ച് കേസുകളിലും മാരക ലഹരി മരുന്നായ എം ഡി എം എ ആണ് പിടികൂടിയത് ജില്ലയിൽ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നവരിൽ എൺപത് ശതമാനവും ഇരുപതിനും വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണെന്ന് പോലീസ് അറിയിച്ചു ജില്ലയിലേക്കുള്ള ലഹരി ഒഴുക്ക് തടയുന്നതിനായി പ്രത്യേക സംഘങ്ങളെ രൂപീകരിച്ച് ശക്തമായ പരിശോധന തുടരുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവി വൈബോക് സക്സേന ട്വന്റി ഫോറിനോട് പറഞ്ഞു പോരാട്ടം സർക്കാരിന്റെ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായി നമ്മളൊരു സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചു ഒരു ഡെഡിക്കേറ്റഡ് ടീം ഓഫ് സീനിയർ ഓഫീസേഴ്സ് ഓഫീസേഴ്സ് വളരെ എക്സ്പീരിയൻസ്ഡ് ആണോ ഈ ടീമിന്റെ അതിർത്തി പ്രദേശങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് പോലീസ് നിരീക്ഷണം ശക്തമാക്കി ലഹരിക്കടത്ത് സംഘങ്ങളിലെ മുഖ്യ കണ്ണികളായ എഴുപതിലധികം പേർ പോലീസ് നിരീക്ഷണത്തിലാണ് ക്ലീൻ കാസർഗോഡ് എന്ന പേരിലാണ് ജില്ലയിൽ വ്യാപക പരിശോധന പുരോഗമിക്കുന്നത് ട്വന്റി കാസർഗോഡ്